നമസ്കാരം മലയാളികളുടെ എക്കാലത്തെയും പ്രിയങ്കരനായ നടൻ നിറമുടി വേണു യാത്രയായിരിക്കുന്നു അദ്ദേഹം അവശേഷിപ്പിച്ചു പോയ നിരവധി കഥാപാത്രങ്ങളിലൂടെയാണ് ഇനി അദ്ദേഹം മലയാളികളുടെ ഹൃത്തളത്തിൽ ജീവിക്കുക അദ്ദേഹം ഒഴിച്ചിട്ടിട്ട് പോകുന്ന ആ ഒരു സിംഹാസനം അത് അലങ്കരിക്കാൻ ഇനി ആര് എന്ന ചോദ്യത്തിന് ഉത്തരമില്ല കാര്യം ഇനിയും ഒരു പ്രതിഭ ഇങ്ങനെ ഇവിടെ അവതരിക്കുക എന്നത് നമുക്ക് ചിന്തിക്കാനാകില്ല അത്രമാത്രം വിഭിന്നമായ വേറിട്ട ഒരു പ്രതിഭയായിരുന്നു നിറുപടി വേണു ഇന്ന് ഉച്ചയ്ക്ക് അദ്ദേഹത്തിൻ്റെ മരണ വാർത്ത പുറത്ത് വരുന്നത് മുതൽ തന്നെ സമൂഹ മാധ്യമങ്ങളിലെല്ലാം ആളുകൾ തങ്ങളുടെ സ്റ്റാറ്റസായും മുഖചിത്രമായും കവർ പേജായും ഒക്കെ നിറുപടി വേണുവിൻ്റെ ചിത്രങ്ങൾ പോസ്റ്റ് ചെയ്യുകയും അദ്ദേഹത്തോടുള്ള സ്നേഹം പ്രകടിപ്പിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് നാളെ അദ്ദേഹത്തിൻ്റെ സംസ്കാര ചടങ്ങുകൾ നാളെയാണ് തിരുവനന്തപുരത്ത് നടക്കുന്നത് അതിനു മുമ്പ് പൊതുദർശന ചടങ്ങുണ്ട് ഇങ്ങനെയൊക്കെ ആണ് അദ്ദേഹത്തെ നമ്മൾ യാത്രയാക്കുന്നത് എങ്കിലും മലയാളികൾ നെഞ്ചിൽ കൈവച്ച് ചോദ ചോദിക്കേണ്ട ഒരു ചോദ്യമുണ്ട് ആ ചോദ്യമാണ് ഒരുപക്ഷെ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ ഏറെക്കുറെ ചർച്ചയായി മാറുന്നത് അത് മറ്റൊന്നുമല്ല നിർമുടി വേണുവിന് അംഗീകരിക്കാൻ മലയാളികൾക്ക് എപ്പോഴെങ്കിലും കഴിഞ്ഞിട്ടുണ്ടോ അംഗീകരിക്കാൻ എന്നുള്ള അർത്ഥത്തിൽ ചോദിക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന് അർഹമായ ഒരു അംഗീകാരം നൽകാൻ മലയാളികൾക്ക് കഴിഞ്ഞിട്ടുണ്ടോ എന്നുള്ളതാണ് ഏറ്റവും വലിയ ചോദ്യം നാല് പതിറ്റാണ്ടോളം നീണ്ടുനിന്ന അദ്ദേഹത്തിൻ്റെ അഭിനയ സബരിയിൽ അദ്ദേഹത്തിന് ലഭിച്ച ഏറ്റവും വലിയ ഒരു പുരസ്കാരം എന്ന് പറയുന്നത് ഹിസ് ഹൈനസ് അബ്ദുള്ള എന്ന ചിത്രത്തിലെ പ്രകടനത്തിന് അദ്ദേഹത്തിന് ആ വർഷം ലഭിച്ച സഹനടനുള്ള ദേശീയ പുരസ്കാരം മാത്രമായിരുന്നു നമുക്കറിയാം പിന്നീട് ഇങ്ങോട്ട് കൂണുകൾ പോലെ മുളച്ചുപൊങ്ങിയ ഒരുപാട് നടന്മാർ ഹാസ്യ നടന്മാരായി വന്നവരുണ്ട് അല്ലാതെ വന്നവരുണ്ട് ഇവരാരെയും വില കുറച്ച് കാണുന്നതല്ല പക്ഷേ അവരൊക്കെ നടന്നു കയറിയ പാതകളും അവർക്ക് കിട്ടിയ അവസരങ്ങളുമൊക്കെ വെച്ച് അവർ പലരും ഒന്നും രണ്ടും തവണ ദേശീയ അവാർഡുകളൊക്കെ കരസ്ഥമാക്കി പക്ഷേ ഒരു മികച്ച നടനുള്ള ദേശീയ അവാർഡ് ഒരിക്കൽ പോലും കരസ്ഥമാക്കാൻ നിർമ്മിക്കായില്ല അത് അദ്ദേഹത്തിൻ്റെ കുറ്റമല്ല അദ്ദേഹത്തിൻ്റെ അഭിനയ പ്രതിഭ എന്താണെന്ന് ഇനി ആരെയും പറഞ്ഞ് മനസ്സിലാക്കേണ്ടതുല്ല അതേ കാര്യം അദ്ദേഹം ചെയ്തു വച്ച ചിത്രങ്ങളിൽ അദ്ദേഹം അത് വ്യക്തമായി തന്നെ അദ്ദേഹത്തിൻ്റെ ആ കയ്യൊപ്പ് ചാർത്തിയിട്ടുണ്ട് അപ്പോഴും നമ്മൾ നെഞ്ചിൽ കൈവച്ച് ചോദിക്കേണ്ട ചോദ്യം ഇതുതന്നെയാണ് അർഹിക്കുന്ന ഒരു അംഗീകാരം നൽകിയാണോ ഈ ഒരു കലാകാരനെ നമ്മൾ യാത്രയാക്കുന്നത് ഒരിക്കലും അല്ല എന്ന് മാത്രമേ നമുക്കതിനു പറയാൻ കഴിയൂ കാര്യം നെറുമുടി വേണുവിന് ഇത്തരത്തിൽ ചെറിയ അംഗീകാരങ്ങളിൽ ഒതുക്കേണ്ട ഒരു വ്യക്തി ആയിരുന്നില്ല എന്ന് തന്നെയാണ് അദ്ദേഹത്തെ അടുത്തറിയുന്നവർ പറയുന്നത് കൃത്യമായി നാടകത്തിൻ്റെ പാരമ്പര്യത്തിലൂടെ കടന്നു വന്ന് അതിനു മുമ്പ് കാവാലത്തിൻ്റെ നാടൻ ശീലുകൾ ചുണ്ടിൽ മൂളി എന്തുകൊണ്ടും ഒരു സകലകലാ വല്ലഭനായിരുന്നു മലയാള സിനിമയിലെ ഈ അതുല്യ നടൻ പാട്ട് അതുപോലെ കൊട്ട് കവിത എഴുത്ത് പത്രപ്രവർത്തനം അഭിനയം സംവിധാനം കഥ എഴുത്ത് തുടങ്ങി ഏത് അദ്ദേഹം കൈവയ്ക്കുന്ന ഏത് മേഖലയിലായാലും അതിൽ ഒരു പൂർണ്ണത നിലനിർത്താൻ നിർമ്മിടി വേണു എന്ന കലാകാരന് കഴിഞ്ഞിരുന്നു അങ്ങനെ നോക്കുമ്പോൾ ആ ഒരു കലാകാരനെ നമ്മൾ എത്രമാത്രം തഴയപ്പെട്ടിരുന്നു എന്നാണ് ഇപ്പോൾ സമൂഹമാധ്യമങ്ങളിൽ ഒരു വിഭാഗം ചോദിക്കുന്നത് തഴയപ്പെട്ടിരുന്നു എന്നുദ്ദേശിക്കുന്നത് ഈ അംഗീകാരങ്ങൾ കൊടുക്കുന്ന കാര്യത്തിൽ എന്തിനാണ് നമ്മൾ ഇത്രയും പിശുക്ക് കാട്ടിയത് ഇവിടെ വാരിക്കോരി എല്ലാവർക്കും എല്ലാ അവാർഡ് സന്ധ്യകളിലുമൊക്കെ പലതരത്തിലുള്ള അവാർഡുകൾ കൊടുക്കുന്നതാണ് ആദ്യകാലങ്ങളിൽ സർക്കാർ അവാർഡുകൾ മാത്രമാണ് ഉണ്ടായിരുന്നതെങ്കിൽ പിന്നീട് ഇങ്ങോട്ട് സ്വകാര്യ ചാനലുകളുടെ ഒരു രംഗപ്രവേശം ഉണ്ടായപ്പോൾ അവർ തമ്മിലുള്ള മത്സരത്തിൻ്റെ ഭാഗമായി ചാനലുകൾ നടത്തുന്ന ലക്ഷങ്ങൾ വിലമതിക്കുന്ന അവാർഡ് നൈറ്റുകളും വന്നു അതിലും നിറമുടി വേണു പലപ്പോഴും അർഹ അർഹിക്കപ്പെട്ട ഒരു അംഗീകാരത്തിന് ഒരിക്കൽ പോലും തിരഞ്ഞെടുത്തില്ല എന്നതും വേദനാജനകമായ സത്യമാണ് എന്നാൽ ആരോടും ഒരു വിദ്വേഷമില്ലാതെ ത തനിക്കൊരു അംഗീകാരം ലഭിച്ചിട്ടില്ല എന്നുള്ള ഒരു വെറുപ്പില്ലാതെ അതിലൊരു വിഷമമില്ലാതെ കയ്യിൽ കിട്ടുന്ന ഏത് വേഷവും അത് അച്ഛൻ്റേതാകട്ടെ ചേട്ടൻറ്റേതാകട്ടെ അമ്മാവൻ്റേതാകട്ടെ ഗുരുസ്ഥാനത്തുള്ള ഒരാളുടേതാകട്ടെ ഏതു വേഷവും ഭംഗിയാക്കാനേ നിർമ്മിണി വേണു ശ്രമിച്ചിട്ടുള്ളൂ അങ്ങനെ നിർമ്മിടി വേണു യാത്രയാകുമ്പോൾ മലയാളികൾക്ക് ഇപ്പോൾ ഒരു ഹൃദയ നൊമ്പരം തോന്നുന്നുണ്ടെങ്കിൽ അത് മറ്റൊന്നുമല്ല ഈ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അംഗീ അർഹതയ്ക്കുള്ള ഒരു അംഗീകാരം അദ്ദേഹത്തിന് നൽകാൻ കഴിയാത്തതിലുള്ള ഒരു നൊമ്പരമാണ് ഒരു പക്ഷേ ഏറെക്കുറെ ആൾക്കാർക്കും ഇപ്പോൾ മനസ്സിൽ അലയടിക്കുന്നത് ചിലരെങ്കിലും അത് അവരുടെ ഫേസ്ബുക്ക് കുറിപ്പുകളിൽ സൂചിപ്പിച്ചിട്ടുണ്ട് എന്തായാലും ഒട്ടനവധി നടന്മാർ മലയാള സിനിമയുടെ പ്രതിഭ വാനോളമെത്തിച്ച അല്ലെങ്കിൽ മലയാള സിനിമ എന്ന അത്ഭുതത്തെ ലോകത്തിൻ്റെ നൃകയിലേക്ക് എത്തിച്ച ഒട്ടനവധി പ്രതിഭകൾ കൊണ്ട് സമ്പന്നമായ ഒരു നാടായിരുന്നു നമ്മുടേത് ഓരോ വർഷവും ഓരോ പ്രതിഭകൾ നമ്മെ വിട്ടുപോകുന്നു ഇപ്പോൾ ഇതാ പോയിരിക്കുന്നത് അഭിനയത്തിൻ്റെ ഒരു വലിയ മഹാസാഗരം തന്നെയാണ് നിർഭി വേണുവിന് ആദരാഞ്ജലികൾ നേരുകയാണ് തത്തുമൈ ടി വി അതോടൊപ്പം പറയാൻ ഒന്നേ ഉള്ളൂ അർഹിക്കുന്ന അംഗീകാരങ്ങൾ ഒരു കലാകാരന് നൽകാൻ ഇനിയെങ്കിലും നമ്മൾ വിമുഖത കാട്ടരുത് കാര്യം കലാകാരന്മാർക്ക് അവർക്ക് ലഭിക്കുന്ന പണത്തെക്കാലം അവർ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം അവർക്ക് ഓർത്തിരിക്കാൻ കിട്ടുന്ന ഏറ്റവും വലിയ അവസരം അവർക്ക് ലഭിക്കുന്ന ഇത്തരം അംഗീകാരങ്ങളാണ് ആ അംഗീകാരങ്ങൾ ചിലരുടെയെങ്കിലും സ്വാർത്ഥമോഹങ്ങൾ കൊണ്ട് പിടിച്ച് വയ്ക്കപ്പെടുമ്പോൾ ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ പ്രതിഭയെ തളർത്താൻ ആർക്കും ആകില്ലായിരിക്കും പക്ഷേ ഉള്ളിൽ ചില മോഹങ്ങളുമായിട്ടായിരിക്കാം ഇത്തരം പ്രതിഭകൾ ഈ ഭൂമി വിട്ട് അവരുടെ വിട്ട് പോകുന്നത് വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്